ശ്രീ മാത്യു കുളനാടൻ. സർ, കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന ഒരു പരാതിയാണ് നമ്മുടെ കലാമേളകളിലുള്ള അഴിമതി എന്ന് പറയുന്നത്. കുട്ടികൾ അവരുടെ പ്രതിഭ തെളിയിക്കാൻ വേണ്ടി നടത്തുന്ന മത്സരങ്ങളിൽ വിധികർത്താക്കൾ സാമ്പത്തിക താല്പര്യവും മറ്റു താല്പര്യവും മേടിച്ച് വിധി അട്ടിമറിക്കുകയും കുട്ടികളെല്ലാം അപ്പീലുമായി. ഞാൻ ഹൈക്കോടതിയിൽ നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. സംസ്ഥാന കലോത്സവം കഴിഞ്ഞാൽ പിന്നെ പെറ്റീഷൻ്റെ ഒരു ഘോഷയാത്രയാണ്. എത്രയോ കാലമായി പരാതി, അപ്പീൽ ഫയൽ ചെയ്യുന്ന 2000 രൂപ 5000 രൂപ സർക്കാരിന് കെട്ടിവെക്കണം എന്നുള്ളതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം മനോരമ എഡിറ്റോറിയൽ പേജ് ചെയ്ത ആർട്ടിക്കിളാണ്. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് സമ്മാനം കൊടുത്തില്ല എന്നുള്ളതല്ല, ആ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ, നമ്മുടെ ഒരു സിസ്റ്റത്തെക്കുറിച്ച് അവരുടെ ഒരു ധാരണ. അതായത് ഇത് വിധികർത്താക്കൾ, അതായത് മോണോ ആക്ടിന് മിമിക്രിക്ക് മാർക്കിടാൻ വന്ന ആൾ തന്നെ മോഹിനിയാട്ടത്തിന് മാർക്കിടുകയാണ്. മോഹിനിയാട്ടം തന്നെ കുച്ചിപ്പുടി എന്നാന്ന് അറിയാൻ പാടില്ലാത്ത ചെണ്ടയ്ക്ക് മാർക്കിടാൻ വന്ന ആളാണ് അടുത്തതിന് മാർക്ക്. ഇതുപോലെ ഇത്ര ഇതായിട്ട് ഇത്ര എത്രയോ പരാതി, എത്രയോ വട്ടം ഹൈക്കോടതി ഇത് തിരിച്ചു. ഇത് ഈ കലോത്സവത്തിലെ ഒരു സുതാര്യത, സത്യസന്ധ, നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഞാനൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരു മത്സരം നടത്തി എനിക്ക് അർഹതപ്പെട്ട ഒരു വിജയം, ഞാൻ അപ്പീല് പോയി ഫയൽ ചെയ്ത 2000 രൂപ 5000 രൂപ കെട്ടിവെച്ച് അപ്പീല് ഫയൽ ചെയ്ത് എൻ്റെ സമ്മാനം മേടിക്കേണ്ട ഒരു അവസ്ഥ ഈ സർക്കാരിനോടും അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തോടും കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലും പരിഗണിച്ച് ഇത് പരിഹരിക്കാൻ പറ്റിയ നടപടി നിങ്ങളുടെ ഭാഗത്ത്. വിദ്യാഭ്യാസ മന്ത്രി സർ, കേരള സ്കൂൾ കലോത്സവ ബാരൂഡ് പ്രകാരമാണ് കലോത്സവം നടക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു ചട്ടക്കൂടമുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പ്രിന്റ് ചെയ്യുന്ന പോലെ വളരെ രഹസ്യമായിട്ടാണ് സംസ്ഥാനാടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു കലോത്സവത്തിൽ ജഡ്ജസിനെ തിരഞ്ഞെടുക്കുന്നത്. പരാജയപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമവും പരാതിയൊക്കെ ഉണ്ടാവും. ഏറ്റവും കുറ്റമറ്റതായ രൂപത്തിൽ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്.